ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്കുണ്ടാകുന്ന നമ്മുടെ തലമുടി നരയ്ക്കുന്നത്, നമ്മുടെ അകാല നര എങ്ങനെ നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ എന്തൊക്കെ ചെയ്ത് കളയാം, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. മുടി നരയ്ക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും, എനിക്കും ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണല്ലേ. ഒരു 10-45 വയസ്സൊക്കെ കഴിഞ്ഞാലുള്ള മുടി നരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ എയ്ജിങ്ങിൻ്റെ ഭാഗമായിട്ട് നരയ്ക്കുന്നതാണ്. അതിന് മുമ്പായിട്ട് തന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 20 വയസ്സ് പോലും ആകണ്ട, ഒരു 10-12 വയസ്സ്, 13 വയസ്സാകുമ്പോൾ ഒക്കെ ചില കുട്ടികളുടെ മുടിയൊക്കെ, 1-2 മുടിയൊക്കെ നരച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഒരു 20-25 വയസ്സ് കഴിയുമ്പം തന്നെ 1-2 മുടികളൊക്കെ ഇങ്ങനെ നരച്ച് നരച്ച് വരുന്നതായിട്ട് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും. അതിപ്പോൾ ഒരു പുതിയതായിട്ടുള്ള ഒരു പണ്ടത്തെ കാലത്തെ വെച്ച് നോക്കുമ്പം ഈ മുടി നരയ്ക്കുക എന്ന് പറയുന്ന ഇപ്പം ഭയങ്കര എന്താ പറയുക, യങ്ങായിട്ടുള്ളവരിലും മുടി നരച്ച് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ നേരത്തെ ഇപ്പം ഇങ്ങനെ മുടി നരച്ച് കാണുന്നത് എന്നുള്ള കാരണങ്ങൾ നമുക്ക് ആദ്യമേ തന്നെ നോക്കാം. പല കാരണങ്ങൾ കൊണ്ടും ഈ മുടി നരയ്ക്കാൻ കാരണമാകുന്നുണ്ട്. അതിൽ മെയിനായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റിലുള്ള കുഴപ്പങ്ങളാണ്. നമ്മൾ ഡയറ്റ്, നമ്മുടെ ഒരു ജീവിത സാഹചര്യവും നമ്മുടെ ഡയറ്റിലുള്ള ചില മാറ്റങ്ങളാണ്. പഴയ കാലത്തെ വെച്ച് നോക്കുമ്പം നമ്മളിപ്പം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡുകളൊക്കെ, നമ്മൾ ഒത്തിരി അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നത് വഴിയായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹെയറിന് വളർച്ചയ്ക്കും അതിൻ്റെ ഒരു ആരോഗ്യത്തിനും ഉതകുന്ന രീതിയിലുള്ള ഫുഡ്, ഒരു ഫുഡ് ഹാബിറ്റ് അല്ലാതെ നമ്മൾ ഫോളോ ചെയ്ത് വരുമ്പോഴാണ് ഒന്നാമതായിട്ട് നമ്മുടെ ഹെയർ ലോസ് ആകാനും അതുപോലെ പെട്ടെന്ന് നര കണ്ടുവരാനും ഒക്കെ തുടങ്ങുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈല് ചേഞ്ചസ് കൊണ്ടുണ്ടാകാം. അതുപോലെ പൊല്യൂഷൻ, ഒത്തിരി ഒരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് നമ്മളിപ്പം കഴിയുന്നത് അല്ലേ. ഒത്തിരി ഡസ്റ്റും കാര്യങ്ങളും അതുപോലെ ഒത്തിരി വാഹനങ്ങൾ, വണ്ടികളിൽ നിന്നുള്ള പുകയും കാര്യങ്ങളും ഇതെല്ലാം ഒക്കെ എല്ലാം നമ്മുടെ സ്കിന്നിനെയും നമ്മുടെ ഹെയറിനെയും ഒക്കെ വളരെ കാര്യമായിട്ട് ബാധിക്കുന്നത് തന്നെയാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് ഇപ്പം നമ്മുടെ പേരൻസിന് ആർക്കെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ഇതുപോലെ മുടി നരയ്ക്കുന്നത്, നേരത്തെ മുടി നരയ്ക്കുന്ന ഒരു ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് നമുക്കും അതുപോലെ തന്നെ മുടി നരയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്തതെന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ കാലത്തെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണ് എല്ലാ ആൾക്കാരും എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ജീവിതം, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളാവാം, ചിലപ്പോൾ നമ്മുടെ ജോലി സ്ഥലത്തെ കാര്യങ്ങളാകാം, മക്കളുടെ കാര്യം ഓർത്തുള്ള ടെൻഷനാവാം, അങ്ങനെ എന്ത് ടെൻഷൻ ആയാലും ഇതെല്ലാം നമ്മുടെ ഹെയറിനെയും നമ്മുടെ ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട്. ഈ ഒത്തിരി സ്ട്രെസ് അടിച്ചു കഴിയുമ്പോൾ, ടെൻഷൻ അടിച്ചു കഴിയുമ്പോൾ മുടി നരയ്ക്കും എന്നാണ് പറയുന്നത്. അപ്പം അത് ഒരു ഒരു മെയിനായിട്ടുള്ള ഒരു റീസൺ തന്നെയാണ് ഈ സ്ട്രെസ് അടിക്കുക എന്നുള്ളത്, നമ്മുടെ മുടി നരയ്ക്കാനായിട്ട്. അങ്ങനെ ഒത്തിരി ഒത്തിരി റീസണുകളുണ്ട് നമ്മുടെ മുടി നരയ്ക്കുവാനായിട്ട്. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ എന്താ പറയുക, നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് എന്തൊക്കെ ചെയ്തിട്ട് നമുക്ക് മുടി നരയ്ക്കുന്ന ഒരിക്കലും ഈ പറഞ്ഞതുപോലെ നമുക്ക് തടയാനാവത്തില്ല, നമുക്കതിനെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് മെയിനായിട്ട് നമ്മൾ കഴിക്കുമ്പം നമ്മൾ ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇലക്കറികളാണ്. ഇലക്കറികൾ കഴിക്കുന്നത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ ഈ അകാല നരയെ തടയാനായിട്ടും സഹായിക്കും. ഇലക്കറികൾ എന്ന് പറയുമ്പം ഈ മുരിങ്ങയില, ചീരയില, അതുപോലെ പയറിൻ്റെ ഇല, അതുപോലെ നമ്മൾ കറി വയ്ക്കുന്ന പലതരത്തിലുള്ള ഇലകൾ നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊക്കെ ധാരാളമായിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ നന്നായിട്ട് കഴിക്കണം. പ്രോട്ടീൻ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ നമ്മുടെ അകാല നരയെ തടയാനൊക്കെ ഈ പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ വളരെയധികം ഇന്ന് സഹായിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ ധാരാളമായിട്ട്, പ്രോട്ടീനും കാൽഷ്യം ഒക്കെ അടങ്ങിയ ഫുഡുകളും ധാരാളമായിട്ട് നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്.
പിന്നെ അടുത്ത നല്ലൊരു വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ നമുക്ക് കഴിക്കാൻ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന, നമ്മുടെ മുടിയുടെ അകാലനരയെ ഒക്കെ തടയാനായിട്ട് സഹായിക്കുന്ന ഒരു നല്ലൊരു റെമഡി എന്ന് പറയുന്നത് ഡെയിലി എല്ലാ ദിവസവും ഓരോ നെല്ലിക്ക കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ വീടുകളിൽ നെല്ലിമരം ഉള്ളവർക്ക് ഡെയിലി കഴിക്കാനായിട്ട് പറ്റും, അല്ലാത്തവർക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. എന്നാലും നമുക്ക് പരമാവധി നെല്ലിക്ക കഴിക്കുക എന്നുള്ളത്, ഡെയിലി ഓരോ നെല്ലിക്ക കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മുടിയുടെ അകാലനരയെ തടയാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ഈ നെല്ലിക്ക പൊടിച്ചിട്ട്, നെല്ലിക്ക നന്നായിട്ട് ഉണക്കി പൊടിച്ചിട്ട് അത് നമ്മൾ തലയിൽ തേക്കുക. അത് നമ്മൾ എന്തെങ്കിലും എന്താ പറയുക, അലോവേറ ജെല്ലിൻ്റെ കൂടെയോ അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് തലയിൽ തേക്കുന്നത്, ഇടയ്ക്ക് തേക്കുന്നത് നല്ലതാണ്. അതുപോലെ നെല്ലിക്ക വെള്ളം ഉപയോഗിച്ച് നമ്മുടെ തല കഴുകുന്നത് നല്ലതാണ്. അങ്ങനെ നെല്ലിക്കയുടെ ഒരു എന്താ പറയുക, ഒരു പ്രയോഗം ഒത്തിരി നല്ലതാണ്. നമ്മുടെ മുടിയുടെ ഒരു കളറ് ആ നരയ്ക്കുന്നതിൽ നിന്നും കുറച്ചൊക്കെ ഒന്ന് സ്ലോ ചെയ്യിപ്പിക്കാൻ, ഒന്ന് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാനായിട്ട് നല്ലതാണ്. അതായത് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ആ നരയെ സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൽ ഇല്ലാതാക്കാനോ പറ്റും എന്ന് കരുതരുത്. കാരണം നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു ഇത് തന്നെയാണ് ഈ മുടി നരയ്ക്കുക എന്നുള്ളത്. നമുക്കതിനെ കുറച്ചുകൊണ്ട് വരാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതും എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിൻ്റെ റിസൾട്ട് നമ്മൾ ഒറ്റ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ കിട്ടണമെന്നൊന്നുമില്ല. നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ സ്ലോലി പതുക്കെ മാത്രമേ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. അപ്പം അതാണ് നമുക്ക് അടുത്ത ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഉറക്കം ഒരു വലിയ കാരണമാകുന്നുണ്ട് ഈ മുടി നരയ്ക്കാനായിട്ടുള്ളത്. നമ്മൾ ഒരു ദിവസത്തിൽ നമ്മളൊരു 8 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഉറങ്ങണമെന്നാണ് പറയുന്നത്. ഈ ഉറങ്ങുമ്പം മാത്രമാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലിനെയും നമ്മുടെ ഹെയറിനെ എല്ലാം നമ്മുടെ ശരീരം മൊത്തത്തിലൊന്ന് റെജുവിനേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ബ്രെയിനിന് സാധിക്കുന്നത്. നമ്മുടെ ഹോർമോണുകളൊക്കെ കൂടുതലായിട്ട് ആ സമയത്ത് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ഒരു ശരീരത്തെ, നമ്മുടെ മുടിയെ, ഹെയറിനെ ഒക്കെ റിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ്. അപ്പം അത് നല്ലൊരു ഉറക്കം നമ്മുടെ ഈ മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ ഈ അകാലനര തടയുന്നതിനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. നമ്മൾ ഈ ഹെയർ ഡൈയും കാര്യങ്ങളൊക്കെ തലയിൽ അനാവശ്യമായിട്ട് ഉപയോഗിക്കുമ്പം അതിൻ്റെ ഒരു എന്താ പറയുക, കളറ് വീണ്ടും 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 നരയ്ക്കൂ എന്നാണ് പറയുന്നത്. അത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അതൊന്നും നല്ലതല്ല. കാരണം ഒത്തിരി ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഹെയർ ഡൈയിലും ഒക്കെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ളതല്ല, ഒത്തിരി കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അതൊന്നും നമ്മുടെ മുടിക്ക് ഒട്ടും നല്ലതല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപു, നമ്മൾ ഏത് തരത്തിലുള്ള ഷാംപു ഉപയോഗിക്കുകയാണെങ്കിലും അതിനകത്തൊക്കെ കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് നാച്ചുറലായിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് താളി ഉപയോഗിക്കാം. താളി പറ്റാത്തവർക്ക് മൈലാഞ്ചി പൊടിച്ചത് അല്ലെങ്കിൽ പയറുപൊടി, അങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ മുടി കഴുകാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ ഈ അകാലനരയെ കുറച്ചുകൊണ്ട് പോകാനായിട്ട് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നരയ്ക്കുന്നത് ഒന്ന് കുറച്ചുകൊണ്ട് ഒരു സ്ലോ ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും നമ്മുടെ മുടിയുടെ ഒരു ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനൊക്കെ വെള്ളം ധാരാളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ഇത്രയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി വീട്ടിൽ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മുടിയെ എന്താ പറയുക, ഒരു ഹെൽത്തി വേയിലൂടെ അധികം നരയ്ക്കാതെ വെള്ളം മുടി വരുത്താതെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.